നമസ്കാരം, ഞാൻ നാരായണൻ. ഇവിയൻ വില്ലേജ് ലൈഫ് ആൻഡ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റും അതോടൊപ്പം ചിരട്ട പുട്ടും ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. അടുപ്പ് നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ചു. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ വെച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഓക്കെ, ചൂടാവട്ടും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക, നേർക്ക് എരിഞ്ഞ സവാള. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ കുറച്ച് വെളുത്തുള്ളി കൊണ്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി മൂത്ത് വേണം. അപ്പോൾ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് നേർക്ക് കട്ട് ചെയ്തെടുത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി, നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇഞ്ചി നമ്മുടെ തക്കാളി കട്ട് ചെയ്ത് വെച്ച തക്കാളി. ഇനി നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കറിവേപ്പില ഇത് പത്തമ മാർന്ന് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പത്തമണ്ണൊന്ന് മാർക്കും. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞപ്പൊടി കുറച്ച് മതി. കുറച്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ചേർത്തെടുക്കുക. കുറച്ച് കുറച്ചേ ഉള്ളൂ, കുറച്ച് ഗരം മസാല. അതുപോലെ തന്നെ കുറച്ച് ഇറച്ചി മസാല ചേർക്കുന്നുണ്ട്. ഇറച്ചി മസാല അതുപോലെ തന്നെ നമ്മളെ മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഇത് കുറച്ച് അധികം ഇടുക. കുരുമുളക് പൊടി ഓക്കെ, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയെല്ലാം നല്ലോണം മിക്സ് ആവട്ടെ. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല മസാല നല്ല ചിക്കൻ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ചിക്കനിൽ നന്നായി പൊരണ്ടിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് വെള്ളിച്ച് കൊടുക്കാം. എന്നിട്ട് ഉപ്പും ചേർക്കാം. കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക. ചിക്കനിൽ വെള്ളം ഉണ്ടാവും കുറച്ച്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ്.
നോക്കിയിടാം. നല്ലോണം മിക്സ് ചെയ്തു. ഇപ്പൊ എന്നെ കണ്ട അപ്പൊ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല മണം. ഇത് വെച്ച് ഒരു പിടുത്തം പിടിക്കണം. ഇനി നമുക്ക് ചേട്ടാപ്പുട്ട് ഉണ്ടാക്കാം. വെള്ളം തിളക്കാൻ തുടങ്ങി, ആവി വരുന്നുണ്ട്. അപ്പോൾ ചേട്ടാപ്പുട്ടിന് നമുക്ക് ഇതേപോലത്തെ ചേട്ടയാണ് ആവശ്യം. ചേട്ടയ്ക്ക് മൂന്ന് കണ്ണ് ഉണ്ടാക്കി കൊടുക്കണം. മൂന്ന് കണ്ണ്. ഇത് അധികം ആൾക്കാർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞായിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം. ആദ്യം തേങ്ങാപ്പീര് ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പീര് പിന്നീട് നമ്മുടെ കുഴച്ച് വെച്ച ഉപ്പൊക്കെ ചേർത്ത്, വെള്ളവും ചേർത്ത് കുഴച്ച് വെച്ച പുട്ടുപൊടി, പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് ആദ്യ തേങ്ങ, പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ. പിന്നെ മുകളിൽ ആദ്യം നമ്മുടെ അരിപ്പൊടി, പുട്ടുപൊടി സെറ്റാക്കി വെക്കുക. ഇതിന് മുകളിൽ വെച്ചു കൊടുക്കും. നമ്മുടെ വെള്ളത്തിൽ കുതിർത്ത തിരിച്ചീര ഒരു തുണിന് മുകളിൽ പിരിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചേട്ടാപ്പുട്ട് നല്ലോണം ആവിയെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലോണം വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്, ചേട്ട എടുക്കാനാ ബുദ്ധിമുട്ട്. തട്ടി കൊടുക്കുക. ടാങ് ടാങ് ടാങ്. നമ്മുടെ ചേട്ട പുട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചേട്ട പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടാപ്പുട്ടും ചിക്കൻ റോസ്റ്റും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ചിക്കൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുക്കുക. ചിക്കൻ്റെ പീസും ചേട്ടാപ്പുട്ടും സംഭവം അടിപൊളിയാണ്. സൂപ്പർ. ചേട്ടാപ്പുട്ടും നമ്മുടെ ചിക്കനും കൂട്ടിയിട്ട് ആ ചേട്ടൻ ഉണ്ടാക്കുന്ന പുട്ടിന് പ്രത്യേക ടേസ്റ്റാണ് സംഭവം. സാധാരണ പുട്ടിനെ കാട്ടിയും ചേട്ടാപ്പുട്ടിന് അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ചിക്കൻ കൂടി ആകുമ്പോൾ, ചിക്കൻ റോസ്റ്റും കൂടി ആകുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കഴിക്കാം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള പുതു പുത്തൻ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക്
നോട്ടിഫിക്കേഷനെ എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.